നമസ്കാരം എൽ ഡി എഫിൻ്റെ ഏതാണ്ട് സമ്പൂർണ്ണ ആധിപത്യമാണ് ഇന്ന് എലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കണ്ടത് തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡോടുകൂടി ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ മുന്നേറുന്ന കാഴ്ചകളാണ് കണ്ടത് പലപ്പോഴും ജയസാധ്യത ഒരിക്കലും കൽപ്പിക്കപ്പെടാത്ത എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വരെ വിജയിച്ചു എന്നത് അത്യന്തം ഗൗരവത്തോടെയാണ് മറ്റ് പാർട്ടികൾ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ കാണുന്നത് കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ തകർച്ചയുടെ ഒരു ഭാഗമായിട്ട് ഭരണം നേടും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ രമേശ് ചെന്നിത്തല കൈവീശി കാണിച്ചിട്ട് ഇന്നിപ്പോൾ യാതൊരു തരത്തിലുള്ള വിജയത്തിൻ്റെ ഒരു കണിക പോലും കുറഞ്ഞ് പത്തോ നാൽപ്പതോ സീറ്റ് കിട്ടി എന്നുള്ളതല്ല വിജയത്തിൻ്റെ ഒരു കണിക പോലും എത്താൻ സാധിക്കാതെ യു ഡി ബുദ്ധിമുട്ടുന്നതാണ് കണ്ടത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പരിശോധിച്ച് നടപടിയെടുക്കും എന്നൊക്കെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ പറയുന്നത് അതുപോലെ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് അത് പലതരത്തിൽ ബി ജെ പിയും ക്ഷമിക്കണം സി പി എമ്മും കോൺഗ്രസും തമ്മിൽ പലയിടത്തും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്നത് പലപ്പോഴും ശ്രീ കുമ്മനം രാജശേഖരനും ഇ ശ്രീധരനും സുരേഷ് ഗോപിയും ഒക്കെ പലപ്പോഴും ലീഡ് ചെയ്തിരുന്നു വ്യക്തമായ ലീഡ് ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് പുറകോട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് കാര്യം ഇതിനകത്ത് വിജയിച്ച സ്ഥാനാർത്ഥികളിൽ ചില ആളുകളുടെ മുഖം കാണുമ്പോൾ പിണറായി വിജയന് ഒരു സ്വല്പം കലിയിളകാനുള്ള സാധ്യതയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കെ കെ രമയുടെ വിജയം വടകരയിൽ ഏഴായിരത്തി പതിനാല് വോട്ടുകൾക്കാണ് ശ്രീമതി കെ കെ രമ ടി പി ചന്ദ്രശേഖരന്റെ വിധവ വിജയിച്ചത് കെ കെ രമയെ സംബന്ധിച്ചിടത്തോളം പഴയ എസ് എഫ് ഇക്കാരിയാണ് പിണറായി വിജയനുമായും ഒരുമിച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അവർ പറയുന്നത് ഇത് കൊലപാതക രാഷ്ട്രീയത്തിന്റെ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ആർ എം പിയുടെ വിജയം യു ഡി എഫിന്റെ പിന്തുണയുണ്ടായിരുന്നു അതൊക്കെ അംഗീകരിക്കുന്നു എന്നാൽ പോലും ഇത് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള വിജയമാണെന്നാണ് ശ്രീമതി കെ കെ രമ പറഞ്ഞത് ഇവിടെ കൊലപാതക രാഷ്ട്രീയം ഇത്തരത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഇന്ത്യയിൽ വേറൊരു പാർട്ടിയില്ല ലോകത്ത് വേറൊരു പാർട്ടിയില്ല ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് കൊന്നിട്ട് ഇന്നും അതിന്റെ അലയൊലികൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ആ സീൽക്കാരങ്ങൾ നിൽക്കുകയാണ് സി പി എമ്മിന്റെ കൊലക്കത്തി കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരയാണ് പഴയകാല സഖാവ് കൂടിയായ ടി പി ചന്ദ്രശേഖരൻ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കെ കെ രമയുടെ മുഖം കാണുമ്പോൾ നിയമസഭയിൽ കാണുമ്പോൾ കെ കെ രമ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ഒന്ന് മുരടനക്കും ഒന്ന് കണ്ണുരുട്ടും കടക്ക് പുറത്തെന്ന് പറയാൻ പറ്റില്ലല്ലോ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയല്ലേ തീർച്ചയായും അതങ്ങനെ തന്നെയാണല്ലോ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി നേരിയ ഭൂരിപക്ഷത്തിന് എണ്ണായിരത്തിലധികം ബോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ ഇരുപത്തി ഏഴായിരം ബോട്ടിന് കഴിഞ്ഞ് തവണ ജയിച്ചതാണ് അപ്പോൾ ഈ ഉമ്മൻചാണ്ടി വരുമ്പോഴും ഒന്ന് ഒന്ന് മുഖം ജോലിക്കാൻ സാധ്യതയുണ്ട് ആ എന്താണ് വന്നത് എന്ന രീതിയിൽ മുഖം ജോലിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ കെ കെരമ വരുമ്പോഴാണ് ശരിക്കും പിണറായിക്ക് ഭ്രാന്തിളക് അവരെന്തെങ്കിലും ചോദിച്ചാൽ ബുദ്ധിമുട്ടുകയും ചെയ്യും അതുപോലെ ഈ രണ്ട് വിജയങ്ങൾ ഈ രണ്ട് വിജയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ കെ രമയുടെ വിജയമാണ് മറ്റൊരു വിജയം ശ്രദ്ധിക്കേണ്ടത് കെ ബാബുവിൻ്റെ വിജയമാണ് എം സ്വരാജിനെ എം സ്വരാജിനെ പാർട്ടിക്കാർ തന്നെ കാലുവാരി എന്നാണ് പറയുന്നത് പക്ഷേ രാഷ്ട്രീയ വനവാസത്തിന് ഒരുങ്ങിയ കെ ബാബുവിനെ തിരികെ കൊണ്ടുവന്ന് വിജയിപ്പിച്ച് ഈ ബാർക്കോഴക്കേസൊക്കെ അവിടെ നിൽപ്പുണ്ട് എന്നാലും തിരികെ കൊണ്ടുവന്ന് തൃപ്പൂണിത്തറക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അത് വലിയ ഒരു രാഷ്ട്രീയ സംഭവം തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തായാലും വിജയിച്ചവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇനിയും രാഷ്ട്രീയം രാഷ്ട്രീയമാണ് വിജയം തോൽവി അതൊക്കെ ഇവിടെ സംഭവിക്കും ജനങ്ങളൊപ്പം നിൽക്കുക അതാണ് വലിയ കാര്യം എൽ ഡി എഫ് പുതിയ സർക്കാരുണ്ടാക്കുന്നു പിണറായി വിജയൻ അല്പസമയം മുൻപ് പത്രസമ്മേളനം നടത്തി ഇതൊരുപാട് ആഹ്ലാദിക്കേണ്ട വിഷയമൊന്നുമല്ല സമയമല്ല തീർച്ചയായിട്ടും ജനങ്ങൾ ഒപ്പം നിന്നു ജനങ്ങൾ ജനങ്ങൾക്ക് പിണറായി സർക്കാരിനെ വിശ്വാസം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാലും നന്നായി തന്നെ നടക്കട്ടെ നല്ല രീതിയിൽ ഭരിക്കാൻ സാധിക്കട്ടെ കോവിഡ് കാലമാണ് കൂടുതൽ പ്രതിരോധ നിയന്ത്രണ നടപടികളൊക്കെ തന്നെ പുതിയ സർക്കാരിനെ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും സാധിക്കട്ടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവിധ കൂടി മുമ്പോട്ട് പോകാൻ പുതിയ എൽ ഡി എഫ് സർക്കാരിന് സാധിക്കട്ടെ പിണറായി വിജയൻ തന്നെയാകും മുഖ്യമന്ത്രി പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യുവതലമുറയിൽ കുറെ ആൾക്കാരെ മന്ത്രിമാരാക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മുഖം കണ്ടിട്ട് ഹാലിളകിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിണറായി ഇടതുപക്ഷം ജയിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ബി ജെ പിക്ക് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും ഒന്നും ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല വിജയം വിജയം തന്നെയാണ് തീർച്ചയായിട്ടും അതുപോലെ അപ്രതീക്ഷിത ഒരു വിജയമാണ് തിരുവനന്തപുരത്ത് ആന്റണി ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പോലും വിചാരിച്ചില്ല വിജയിക്കും എന്നുള്ള കാര്യം അദ്ദേഹവും അത്യാവശ്യം ഭേദപ്പെട്ട കൂടി തന്നെ തിരുവനന്തപുരത്ത് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും മുമ്പോട്ടുള്ള ഭാവി ജീവിതം കേരളത്തിൻ്റെ ഭാവി ജീവിതം ഇടതുപക്ഷത്തിൻ്റെ കരങ്ങളിലാണ് ഇടതുപക്ഷ സർക്കാരായിരിക്കും ഭരിക്കുക എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി മാറാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്മന്യൂസ്